അന്ന്. പക്ഷെ ഇത് കഴിഞ്ഞ് പിന്നെ പുള്ളി വേറെ ഇതിലായി അല്ലേ? ആ പുള്ളി വേറെ ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ മിമിക്രിക്കാര് സുരാജേട്ടന്റെ ഇപ്പോഴത്തെ വോയിസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യും. യെസ് ബോസ്, നമസ്കാരം ചന്ദിൽ, നമസ്കാരം ബിജുക്കുട്ടൻ. നമസ്കാരം ബിജുക്കുട്ടനോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി താങ്കൾ സ്ഥിരമായി പ്രേമലേഖനം എഴുതാറുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശരിയാണ്, ശരിയാണ്. അല്ലാതെ ഞാൻ എല്ലാ സിനിമകളും കാണും സ്കൂളിൽ പഠിക്കുന്ന കാലത്തും എല്ലാ പടം. അന്ന് ജയറാമേട്ടൻ മുകേഷ് ഏട്ടൻ്റെ ഒക്കെ കുറേ കോമഡി പടി സിനിമകളുണ്ടല്ലോ, അതൊക്കെ പോയി കാണും. അപ്പൊ എന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്. അപ്പോൾ ഞാൻ അപ്പൊ ഇത് എഴുതി കൊടുക്കുമ്പോ അങ്ങനെ ഒരു ഗ്രാഹിയായിപ്പോയി. ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ പെണ്ണ് പെട്ടെന്ന് പ്രേമിക്കും എന്നൊക്കെ ഒരു 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 ഇത് വന്ന അവിടെ സ്കൂളിൽ വന്ന് പുതിയൊരു ധാരണ ധാരണ വന്ന്. അപ്പൊ അങ്ങനെ ഞാൻ പല രാജ്യമുണ്ടായിട്ടില്ല, എന്നെ ആരും പ്രേമിക്കൂല. അപ്പൊ ഞാൻ പ്രേമത്തിന് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇതിന് പകരം എനിക്ക് കിട്ടണത് സാഹിത്യം നമ്മുടെയാണോ അതിനകത്ത്? പറഞ്ഞുതരാം. അപ്പൊ എനിക്ക് അന്ന് പൊറോട്ട, രണ്ട് പൊറോട്ടയും സാമ്പാറും കിട്ടും. അപ്പൊ നമുക്ക് ഒരു പ്രേമലേഖത്തിന്. അപ്പൊ ഒരുത്തൻ ഒരു ദിവസം വന്ന് പറഞ്ഞു, ബിജു എനിക്കൊരെണ്ണം വേണം. അപ്പൊ എന്റെ തൊട്ടടുത്തിരിക്കണവൻ എട്ടാം ക്ലാസ്സിൽ. അപ്പൊ ഞാൻ പറഞ്ഞ് എഴുതി തരാം, പക്ഷെ എനിക്ക് പൊറോട്ടയും സാമ്പാറല്ലേ, അത് ഞാൻ വാങ്ങിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം ഞാൻ എന്താണ് ഇൻഹരികർ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പേപ്പറും പേനയും എടുത്തു, അവന്റെ പേനയും വേണം പേപ്പറും വേണം. അവൻ എടുത്തെടുത്ത് പറഞ്ഞു, പേരെന്താണ്? അപ്പൊ പേര് പറഞ്ഞു, പ്രിയ. പ്രിയ ഉന്നം മറന്നു തിന്നിപ്പറന്ന പൊന്നിൻ കിനാക്കളെല്ലാം ഞെട്ടിയവൻ. അവൻക്ക് അവൻ സിനിമ ഒന്നും കാണൂല, വീട്ടിൽ പഠിത്തവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് വായിച്ചപ്പോ എന്റെ ബിജുക്കുട്ടി ഇത് കൊള്ളാലേ, അത് നമ്മുടെ എന്റെ ഇത് കളയല്ലേ, നീ ഓ കളയല്ലേ. ഇനി അടുത്ത് എന്താണ്? അടുത്ത് വരുവോടാ, നമ്മൾ തിന്നിപ്പറന്ന പൊന്നിൻ കിനാക്കളെല്ലാം. ഒന്ന് ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റൂല, പെട്ടെന്ന് പറയാനും പറ്റില്ല. നമ്മള് ആലോചിച്ചെടുക്കുന്നു. ഒന്നിച്ചെടുത്ത് കരലിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ, അങ്ങനെയുണ്ട്. അയ്യോ എന്റെ ദൈവം, ഇത് വീണത് തന്നെ. എന്നിട്ട് അവസാനം വെറുതെ, പിന്നെ എനിക്കറിയാൻ പാടില്ല. ഞാൻ കൊറേ കുത്തം കിട്ടുകയും ചെയ്യും. അതെന്താണത്? സസ്പെൻസ്. അടുത്ത മറുപടിയിൽ വരും. അപ്പൊ അവൻ പറഞ്ഞ് മടക്കിയൊക്കെ കൊടുത്ത് പറഞ്ഞ, ബിജു എനിക്കൊരു ഉപകാരം ചെയ്യണം, ബിജു ഒന്ന് കൊണ്ടേ കൊടുക്കണം, എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറയാടാ, അത് എങ്ങനെയാണ്, ഞാൻ കൊണ്ടേ കൊടുക്കൂല, ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അല്ല ബിജു ഒന്ന് കൊണ്ടേ കൊടുക്കുക, എന്റെ പേര് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ്, സാമ്പാറിന് പകരം ബീഫ് വാങ്ങിക്കാന്ന് പറഞ്ഞു. അന്നാ കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ആ പെണ്ണ് ഇന്റർവെല്ലിന് പോണ സമയത്ത് കൊണ്ടേ കൊടുത്തു, ആ പെണ്ണ് കൊണ്ടേ കൊടുത്തു, അത് വാങ്ങിച്ച് പോയി. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണ്, എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞ്. പിറ്റേന്റെ പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നിട്ട് മറുപടി തന്നത്, മറുപടി തന്നപ്പോ ഞാനൊന്ന് വായിച്ചു നോക്കി. എനിക്ക് കവിത ഒന്നും അറിയാൻ പാടില്ല, ഉള്ള സത്യം ഞാൻ തുറന്നു പറയാ, ബിജുക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ചക്കിന് വെച്ചത് കൊക്കിനും എന്നെ കുറിച്ചാണോ? എന്നിട്ട് ആ ബീഫും പൊറോട്ടയും അവന് വാങ്ങിച്ചു കൊടുത്തോ? ഇല്ല, ബീഫും പൊറോട്ടയും ഇത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. കാരണം അത് പോയി തിന്നു കഴിഞ്ഞിട്ട് ഇവര് പറയണോലെ ഇത്. ഞാൻ പറഞ്ഞു ശരിയാവുള്ളത് മോശം, അത് ഞാൻ അതിന്റെ വീട്ട് ആ വീടൊക്കെ ഭയങ്കര മോശമാടാ എന്നൊക്കെ പറഞ്ഞ ഞാൻ ഒഴിവാക്കി. ഞാൻ അവനാ ഞാൻ കേറി. അല്ല നമുക്ക് കിട്ടാത്തൊരു തീർച്ചയായിട്ടും ചെന്തിലിന് ഒരു പട്ടി ഉണ്ടെന്നാണ് എന്റെ തിരിച്ചറിവ്. എന്റെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിയും വിട്ടില്ല അല്ലേ? ആ പട്ടിയുടെ മാനറിസം ഒക്കെ സ്റ്റേജിൽ അവതരിപ്പിച്ചു അല്ലേ? പട്ടിയുടെ അത് പണ്ട് അതിന് മുന്നേ രാമു എന്ന് പറഞ്ഞൊരു പട്ടി ഉണ്ടായിരുന്നു വീട്ടിൽ. അവൻ ഒരു ദിവസം മതിലാടി പട്ടിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അതെ, എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ അതുകൊണ്ട് ഒരുപാട് മിമിക്രി ഒക്കെ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റി കേട്ടോ സാറേ. അതിന്റെ ഇടയ്ക്ക് ബിജുക്കുട്ടനെ നോക്കിയത് അല്ലേ? ഞാൻ നോക്കൂന്ന് കരുതി നോക്കില്ല. അത് പർപ്പസ്ഫുൾ ആയിട്ട് എന്നുവെച്ചാ ഒരു തുര വന്നു, തുര വന്നിട്ടും അത് നിയന്ത്രിച്ച് നിർത്തി. അങ്ങനെ രാത്രി ഉത്സവ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ടീമായിട്ട് വരും വീടിനടുത്തുള്ള ആൾക്കാരെല്ലാം കൂടെ. വരുമ്പോ സമയത്ത് ചില വീടുകളുടെ ഗേറ്റിന്റെ ഇടയിൽ നിന്ന് ചില മൂക്ക് മാത്രം ഇങ്ങനെ കാണാം. എന്നിട്ട് ചില പട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ വരും. അപ്പൊ ഇതിനൊക്കെ ഒരു പണി കൊടുക്കാൻ വേണ്ടി ഞാന് ഓരോ വീട്ടിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പൊ ഇത് കേട്ട് അപ്പുറത്ത് കിടക്കുന്ന പട്ടി തിരിച്ചു വിളിക്കും. ഇത് ഓരോ വീട്ടിലും ഇങ്ങനെ കണക്ട് ചെയ്ത് ആ ഏരിയ കംപ്ലീറ്റ് പട്ടി. രാത്രി ഫുള്ള് എല്ലാ വീട്ടിലും ലൈറ്റ് ഓൺ ആവും. അപ്പൊ അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാന് ആ പരിസരത്തൊന്നും കള്ളം കയറൂല, കള്ളം കയറൂല. പിന്നെ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് വിടുന്ന നേരത്ത് ബസ് കാത്ത് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കും. അപ്പൊ ഈ പെൺപിള്ളേരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പൊടിക്കലി വലിയ പാടാ. അപ്പൊ ചെറിയ നമ്പറുകളൊക്കെ നമ്മൾ അടിക്കും. അപ്പൊ അതായത് ഈ ചില പെൺകുട്ടികൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും തൊട്ടപ്പുറത്തെ ഏതെങ്കിലും നാടൻ പട്ടികൾ അവിടേക്ക് കിടക്കും. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ ആകും. അപ്പൊ ഈ സൗണ്ട് അവർ കേൾക്കുമ്പോ
അപ്പൊ ഇത് പെട്ടെന്ന് പെൺകുട്ടികൾ കൊള്ളാലോ ഈ ചേട്ടൻ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആള് മോശക്കാരനായിരുന്നു, ഒരു പഞ്ചായത്തിലെ മൊത്തം രാത്രി ഉണർത്തിപ്പിക്കുന്ന. അല്ല, ഞാൻ ഈ പട്ടിയുടെ വെച്ചിട്ടൊരു ചെറിയ ഒരു ഒരു മോർഫിംഗ് പോലത്തെ ഒരു മിമിക്രി ചെയ്തായിരുന്നു. അതായത് നമ്മുടെ ലാലു ലക്സേട്ടന്റെ ശബ്ദം നേരെ ഈ നായ്ക്കളുടെ ഈ ശബ്ദത്തിലേക്ക് പോകുന്ന ഒരു ശബ്ദം. അവിടെ നിന്ന് തലയും കുത്തി ചാടേണ്ടേ.